What's up guys, it's me Sarik and welcome back to my channel Tech Life. In this video, we are going to talk about all of you. Google has a lot of websites in Google. Okay, so there are some hacking websites. That's why bank in the same interface and phishing in the website. Okay, so there are some fake websites in the website. That's why we are going to report Google. അപ്പോൾ ആ റിപ്പോർട്ട് ചെയ്ത് എങ്ങനെയെന്നാണ് ഗൂഗിളിൽ നമുക്ക് ഒരു വെബ്സൈറ്റ് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാമെന്നാണ് ഇന്നത്തെ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ആരും കാണുന്ന ഇവിടെ താഴെക്കാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടാണെന്ന ബെല്ലൈക്കൺ ഓൾ എന്ന നോട്ടിഫിക്കേഷൻ അമർത്തുകയാണെങ്കിൽ നെക്സ്റ്റ് ഞാൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് നിങ്ങളുടെ ഫോണിൽ തന്നെ. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുന്ന ബെല്ലൈക്കൺ നൈസായിട്ട് നമർത്തുക. അപ്പോൾ നിങ്ങൾ അതിനായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഗൂഗിൾ റിപ്പോർട്ട് എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ കാണിച്ചു തരാം. ഗൂഗിളിൻ്റെ റിപ്പോർട്ട് എന്ന് സെർച്ച് ചെയ്യുക. ഗൂഗിൾ റിപ്പോർട്ട് എന്ന് സെർച്ച് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഗൂഗിൾ റിപ്പോർട്ട്. ഞാൻ ഇവിടെ സെർച്ച് ചെയ്യാൻ പോവാണ്. സെർച്ച് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു രണ്ട് മൂന്ന് ലിങ്ക് വന്നിട്ടുണ്ടാകും. ഓക്കെ, റിപ്പോർട്ട് എ പ്രോബ്ലം വിത്ത് ഗൂഗിൾ സെർച്ച് കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ റിപ്പോർട്ട് സ്പാം പെയ്ഡ് ലിങ്ക് ഓർ മാൾവെയർ സെർച്ച് കൺസോൾ ഹെൽപ്പ് എന്ന് നിങ്ങൾക്കിവിടെ കാണാം. ജസ്റ്റ് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സപ്പോർട്ട് ലിങ്ക് അഥവാ സപ്പോർട്ട് വെബ്സൈറ്റിലേക്ക് പോകും. ഗൂഗിളിൻ്റെ സപ്പോർട്ടിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഫയൽ എ സ്പാം റിപ്പോർട്ട് എന്ന്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് കൺസോൾസിൻ്റെ ആ ഒരു സംഭവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം കുറച്ച് ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പെയ്ഡ് ലിങ്ക്സ് ഉണ്ട്, പിന്നെ ഒബ്ജെക്ഷണൽ കണ്ടൻറ്റ്, അതുപോലെ മാൾവെയർ, ഒതർ ഗൂഗിൾ പ്രൊഡക്റ്റ്, സംതിങ് എൽസ് റോങ്, പിന്നെ അതുപോലെ കോപ്പിറൈറ്റ് ആൻഡ് ഒതർ ലീഗൽ ഇഷ്യൂസ്, പിന്നെ പേഴ്സണൽ ഓർ പ്രൈവറ്റ് പ്രൈവറ്റ് ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്തതിനുള്ള അങ്ങനത്തെ വെബ്സൈറ്റൊക്കെ ആണെങ്കിൽ ഇത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഫിഷിംഗ് ആണ്. ഓക്കെ, ഫിഷിംഗ്, പിന്നെ റിച്ച് സ്നിപ്പറ്റ്സ്. ഓക്കെ, ഇതുപോലെ സംഭവത്തിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സംഭവം, ഏതപ്പോൾ നമുക്ക് ഫിഷിങ്ങിൻ്റെ ഒരു സംഭവം നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ലിങ്ക് കോപ്പി ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഏത് സംഭവത്തിൻ്റെ വെബ്സൈറ്റിൻ്റെ യു ആർ നിങ്ങൾ കോപ്പി ചെയ്യുക. അതിനുശേഷം ഫിഷിംഗ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഫിഷിംഗ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ലോഡായതിൻ്റെ ശേഷം നിങ്ങൾക്കിവിടെ സംഭവം കാണാം. ഇവിടെ ഒരു സംഭവം കാണാം, നിങ്ങൾക്ക് യു ആർ എൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. അതുപോലെ ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ള ഒരു ക്യാപ്ചർ ബോക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ യു ആർ എൽ നിങ്ങളിവിടെ പേസ്റ്റ് ചെയ്യുക, ഏതെങ്കിലും ഒരു യു ആർ എൽ. ഓക്കെ, അപ്പോൾ ആ സംഭവം നിങ്ങളവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഞാനിപ്പോൾ ഏതും റിപ്പോർട്ട് ചെയ്ത് കാണിച്ചിരുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ആ യു ആർ എൽ നിങ്ങളിവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഗൂഗിളിൻ്റെ ക്യാപ്ചർ റെഡിയാക്കുകയാണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ അഡീഷണൽ ഡീറ്റെയിൽസ് അബൌട്ട് ദ ഫിഷിംഗ് വയലേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇവിടെ കൊടുക്കാം, കുറച്ച് സംഭവങ്ങൾ കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണ് ഫിഷിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ, ആ സംഭവം എങ്ങനെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടതും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാം. അതിന് ശേഷം നിങ്ങൾ അതിൽ സബ്മിറ്റ് റിപ്പോർട്ട് എന്നൊരു ഭാഗമുണ്ട്, അതിൽ നേരെ ക്ലിക്ക് ചെയ്താൽ സബ്മിറ്റ് ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ വെബ്സൈറ്റ് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൂഗിളിൻ്റെ റിപ്പോർട്ട് ഇങ്ങനെയാണ് ചെയ്യുക. ഗൂഗിളിൽ നമുക്ക് ഒരുപാട് വെബ്സൈറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ആ നിങ്ങൾക്ക് അനുഭവപ്പെട്ടും, അതായത് ദുരനുഭവം എന്തെങ്കിലും ഈ വെബ്സൈറ്റുകളിൽ നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവത്തിൽ ഇങ്ങനെ ഒന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വെബ്സൈറ്റ് ഗൂഗിൾ തന്നെ ബ്ലോക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഗൂഗിൾ യൂസ് ചെയ്യുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ ഗൂഗിളിൻ്റെ റിപ്പോർട്ട് എങ്ങനെ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആർക്കാ എപ്പോഴും എങ്ങനത്തെ ഒരു ദുരനുഭവം വരാമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആ സംഭവം വന്നവരൊക്കെ നിങ്ങൾ ഈ രൂപത്തിൽ നിങ്ങൾ ആ വെബ്സൈറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഗൂഗിൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ സംഭവം ബ്ലോക്ക് ചെയ്തോളും. അപ്പോൾ ഈ ഉപകാരപ്പെട്ട ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ബെല്ലൈക്കൺ ഓൾ എന്ന നോട്ടിഫിക്കേഷൻ നമ്മൾ മറക്കരുത്. എന്നാൽ മാത്രമേ നെക്സ്റ്റ് ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ തന്നെ ലഭിക്കുള്ളൂ. അപ്പോൾ ഇതിനുള്ള അടിപൊളി കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ പ്രതീക്ഷയോടെ. ബൈ.